ഇനി നമ്മൾ കമാൻഡ് ബട്ടണെ പറ്റി പഠിക്കുന്നു. ടൂൾ ബോക്സിൽ ഈ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ കമാൻഡ് ബട്ടൺ ഫോമിൽ കൊണ്ടുവരുവാൻ സാധിക്കും. കമാൻഡ് ബട്ടന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ക്യാപ്ഷൻ. കമാൻഡ് ബട്ടണിൽ കമാൻഡ് 1 എന്ന് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ശ്രദ്ധിക്കുക. ക്യാപ്ഷൻ എന്ന പ്രോപ്പർട്ടിയിൽ നൽകുന്ന ടെക്സ്റ്റാണ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. ഇവിടെ കമാൻഡ് 1 മാറ്റി ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ കമാൻഡ് ബട്ടന്റെ ക്യാപ്ഷൻ ഓക്കെ എന്നായി. കമാൻഡ് ബട്ടണിനെ സാധാരണ ഉപയോഗിക്കുന്ന ഇവന്റുകളാണ് ക്ലിക്ക്, ഡബിൾ ക്ലിക്ക് എന്നിവ. വിഷ്വൽ ബേസിക് ആപ്ലിക്കേഷനുകളിൽ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന കൺട്രോളുകളിൽ ഒന്നാണ് ഈ കമാൻഡ് ബട്ടൺ. ഇനി ലേബൽ കൺട്രോൾ എന്താണ് എന്ന് നോക്കുന്നു. ഉപയോക്താവിന് ഒരു ഇന്റർഫേസ് നൽകുവാനോ ഒരു മെസ്സേജ് നൽകുവാനോ ഉപയോഗിക്കുന്ന കൺട്രോളാണ് ലേബൽ. ടൂൾ ബോക്സിൽ ഈ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ഫോമിൽ ഡ്രാഗ് ചെയ്താൽ ലേബൽ കൺട്രോൾ ഫോമിൽ വരും. ലേബലിന് ക്യാപ്ഷൻ എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ലേബലിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിനാണ് ഈ പ്രോപ്പർട്ടി ഉപയോഗിക്കുന്നത്. ഇവിടെ ലേബൽ 1 എന്ന ക്യാപ്ഷൻ കാണാം. അത് മാറ്റി വിഷ്വൽ ബേസിക് എന്ന് നൽകുക. ഇപ്പോൾ ലേബലിൽ ക്യാപ്ഷൻ വിഷ്വൽ ബേസിക് എന്ന് കാണാം. ഈ ലേബൽ കൺട്രോൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനായി ഫോമിലേക്ക് രണ്ട് ലേബലുകളും ഒരു ടെക്സ്റ്റ് ബോക്സും ഒരു കമാൻഡ് ബട്ടണും എടുത്തു വയ്ക്കുക. ഒന്നാമത്തെ ലേബലിന്റെ ക്യാപ്ഷൻ എന്റർ യുവർ നെയിം എന്നാക്കുക. രണ്ടാമത്തെ ലേബലിന്റെ ക്യാപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കളയുക. ടെക്സ്റ്റ് ബോക്സിന്റെ ടെക്സ്റ്റ് 1 എന്ന ടെക്സ്റ്റും ഡിലീറ്റ് ചെയ്ത് കളയുക. കമാൻഡ് ബട്ടന്റെ ക്യാപ്ഷൻ പ്രിന്റ് എന്നാക്കുക. ഇനി കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ സ്ക്രീനിൽ കാണുന്ന കോഡ് നൽകുക. ലേബൽ 2 ക്യാപ്ഷൻ ഈക്വൽ വെൽക്കം ആൻഡ് ടെക്സ്റ്റ് 1 ടെക്സ്റ്റ്. കമാൻഡ് ബട്ടന്റെ ക്ലിക്ക് ഇവന്റിൽ ലേബൽ 2 ക്യാപ്ഷൻ വെൽക്കം എന്നും അതിന് കൂടെ തന്നെ ടെക്സ്റ്റ് 1 ടെക്സ്റ്റും ഡിസ്പ്ലേ ചെയ്യുവാനുമാണ് ഇതുപോലെ കോഡ് നൽകുന്നത്. സ്ട്രിങ്ങുകൾ കമ്പൈൻ ചെയ്യുവാനാണ് ആൻഡ് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ പ്രോജക്റ്റ് റൺ ചെയ്യുക. എന്റർ യുവർ നെയിം എന്ന സ്ഥലത്ത് വിഷ്വൽ ബേസിക് എന്ന് നൽകുന്നു. ഇനി പ്രിന്റ് എന്ന കമാൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലേബൽ 2 ക്യാപ്ഷൻ വെൽക്കം വിഷ്വൽ ബേസിക് എന്നായി. ഇതാണ് ലേബൽ കൺട്രോൾ. ഇനി കാണുന്ന കൺട്രോളാണ് ലിസ്റ്റ് ബോക്സ്. ടൂൾ ബോക്സിൽ ഈ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ ലിസ്റ്റ് ബോക്സ് ഫോമിലേക്ക് വരുത്താം. ലിസ്റ്റ് ബോക്സ് ഉപയോഗിക്കുന്നത് ഒരു ലിസ്റ്റിൽ നിന്നും തിരഞ്ഞെടുക്കുവാനാണ്. സാധാരണയായി ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഒരു ഐറ്റം മാത്രമേ സെലക്ട് ചെയ്യാൻ സാധിക്കൂ. ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ ഇനം സെലക്ട് ചെയ്യണമെങ്കിൽ മൾട്ടി സെലക്ട് എന്ന പ്രോപ്പർട്ടി നൺ മാറ്റി സിമ്പിൾ എന്ന് കൊടുക്കണം. ലിസ്റ്റ് ബോക്സിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് സോർട്ടഡ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആയിട്ട് നൽകിയാൽ ലിസ്റ്റ് ബോക്സിൽ ഉള്ള ഐറ്റങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണുവാൻ സാധിക്കും. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ. ഇതിന് സ്റ്റാൻഡേർഡ് എന്നും ചെക്ക് ബോക്സ് എന്നും രണ്ട് വാല്യുവാണുള്ളത്. ഇതിൽ സ്റ്റാൻഡേർഡാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ലിസ്റ്റിലുള്ള ഐറ്റത്തിന്റെ പേര് മാത്രം ലിസ്റ്റിൽ കാണുവാൻ സാധിക്കും. ഇനി ചെക്ക് ബോക്സ് നൽകിയാൽ ലിസ്റ്റിലുള്ള ഐറ്റത്തിന്റെ പേരിന് മുമ്പിൽ ഒരു ചെക്ക് ബോക്സ് കൂടി കാണുവാൻ സാധിക്കും. ലിസ്റ്റ് ബോക്സിലേക്ക് ഒരു ഐറ്റം ചേർക്കുന്നതിന് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ആഡ് ഐറ്റം. ലിസ്റ്റ് 1 ആഡ് ഐറ്റം ഈക്വൽ ഐറ്റം 1 എന്നാണ് ഇതിന്റെ സിൻടാക്സ്. ഇവിടെ ലിസ്റ്റ് 1 എന്നത് ലിസ്റ്റ് ബോക്സിന്റെ പേരും കൊട്ടേഷനിൽ ഐറ്റം 1 എന്ന് കൊടുത്തിരിക്കുന്നത് എന്താണോ ചേർക്കുന്നത് അതും ആണ്. ഐറ്റം റിമൂവ് ചെയ്യുന്നതിന് റിമൂവ് ഐറ്റം എന്ന മെത്തേഡാണ് ഉപയോഗിക്കുന്നത്. ലിസ്റ്റ് 1 റിമൂവ് ഐറ്റം ഇൻഡെക്സ്. ഇൻഡെക്സ് ഒരു നമ്പറാണ്. 0 മുതലാണ് ഇൻഡെക്സിന്റെ വാല്യൂ തുടങ്ങുന്നത്. ലിസ്റ്റ് ബോക്സിലെ ഒന്നാമത്തെ ഐറ്റത്തിന്റെ ഇൻഡെക്സ് 0 രണ്ടാമത്തേതിന്റെ ഇൻഡെക്സ് 1 നാം അടുത്തതായിട്ട് കാണുന്ന കൺട്രോളാണ് കോംബോ ബോക്സ്. ലിസ്റ്റ് ബോക്സിന്റെയും ടെക്സ്റ്റ് ബോക്സിന്റെയും പ്രോപ്പർട്ടികൾ ഒരുമിച്ച് ചേർന്ന ഒരു കൺട്രോളാണ് കോംബോ ബോക്സ്. ലിസ്റ്റ് ബോക്സിൽ നിന്ന് സെലക്ട് ചെയ്യുവാൻ മാത്രമേ സാധിക്കൂ. എങ്കിൽ കോംബോ ബോക്സിൽ സെലക്ട് ചെയ്യുവാനും ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുവാനും സാധിക്കും. ലിസ്റ്റ് ബോക്സിലെ പോലെ തന്നെ കോംബോ ബോക്സിലേക്കും ഒരു ഐറ്റം കൂട്ടിച്ചേർക്കുന്നതിന് ആഡ് ഐറ്റവും ഒരു ഐറ്റം നീക്കം ചെയ്യുന്നതിന് റിമൂവ് ഐറ്റവും എന്ന മെത്തേഡുകളാണ് ഉപയോഗിക്കുന്നത്. കോംബോ ബോക്സിന് സ്റ്റൈൽ എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇതിന് 3 വാല്യുവാണുള്ളത്. ഡ്രോപ്പ് ഡൗൺ കോംബോ, സിമ്പിൾ കോംബോ, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ്. സിമ്പിൾ കോംബോ ആയിട്ട് കൊടുത്താൽ കോംബോ ബോക്സ് ഒരു ടെക്സ്റ്റ് ബോക്സ് പോലെ കാണും.
നമുക്ക് ടെക്സ്റ്റ് എൻ്റർ ചെയ്യാൻ സാധിക്കും. ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആണ് എങ്കിൽ ഒരു ഐറ്റം സെലക്ട് ചെയ്യാൻ മാത്രമേ സാധിക്കൂ, ടെക്സ്റ്റ് എൻ്റർ ചെയ്യുവാൻ സാധിക്കില്ല. ഡ്രോപ്പ് ഡൗൺ കോംബോ ആണ് എങ്കിൽ യൂസർക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുവാനും എൻ്റർ ചെയ്യുവാനും സാധിക്കും. ലിസ്റ്റ് ബോക്സിലെ പോലെ തന്നെ കോംബോ ബോക്സിൻ്റെ പ്രോപ്പർട്ടിയാണ് സോർട്ടഡ്. ഈ പ്രോപ്പർട്ടി ട്രൂ ആണ് എങ്കിൽ കോംബോ ബോക്സിലെ ഐറ്റങ്ങൾ ആൽഫബറ്റിക് ഓർഡറിൽ സോർട്ട് ചെയ്ത് കാണുവാൻ സാധിക്കും. ഇനി നമുക്ക് ഓപ്ഷൻ ബട്ടണെ കുറിച്ച് പഠിക്കാം. ഒരു സെറ്റ് ചോയ്സിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ഇത്. ഇത് മനസ്സിലാക്കുന്നതിനായി രണ്ട് ഓപ്ഷൻ ബട്ടൺ ഫോമിൽ എടുത്തു വയ്ക്കുക. ഇതിനായി ഈ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക, ഫോമിൽ ഡ്രാഗ് ചെയ്യുക. ഓപ്ഷൻ ബട്ടണ് ക്യാപ്ഷൻ എന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്, അതിൽ നൽകുന്നതാണ് ഓപ്ഷൻ ബട്ടണിന്റെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഇവിടെ ഓപ്ഷൻ 1 എന്നും ഓപ്ഷൻ 2 എന്നും ക്യാപ്ഷൻ കാണാം. ഓപ്ഷൻ ബട്ടണിന്റെ അടുത്ത പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ. ഇതിൽ രണ്ട് വാല്യൂ ആണുള്ളത്, സ്റ്റാൻഡേർഡ് എന്നും ഗ്രാഫിക്കൽ എന്നും. ഇപ്പോൾ കാണുന്നത് സ്റ്റാൻഡേർഡ് ആണ്. ഇനി ഗ്രാഫിക്കൽ ആയിട്ട് കൊടുത്താൽ ഒരു കമാൻഡ് ബട്ടണിന്റെ സ്റ്റൈലിൽ ഓപ്ഷൻ ബട്ടൺ കാണാം. അടുത്ത പ്രോപ്പർട്ടിയാണ് വാല്യൂ. റൺ ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ വാല്യൂ എന്ന പ്രോപ്പർട്ടി ട്രൂ ആകും. ഓപ്ഷൻ ബട്ടൺ എങ്ങനെ ഉപയോഗിക്കും എന്ന് കാണാം. അതിനായി പ്രോജക്റ്റ് റൺ ചെയ്യുക. ഇപ്പോൾ ഓപ്ഷൻ 1 ക്ലിക്ക്ഡ് ആണ്. ഇതിൽ നിന്നും നമുക്ക് ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ ക്ലിക്ക് ചെയ്യുവാൻ സാധിക്കൂ. അടുത്ത കൺട്രോൾ ആണ് ഫ്രെയിം കൺട്രോൾ. കുറച്ച് കൺട്രോളുകളെ ഒരു ഗ്രൂപ്പ് ആക്കുന്നതിനാണ് ഫ്രെയിം കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഫ്രെയിം കൺട്രോൾ മനസ്സിലാക്കുന്നതിനായി രണ്ട് ഫ്രെയിം കൺട്രോൾ ഫോമിൽ വയ്ക്കുക. രണ്ട് ഫ്രെയിം കൺട്രോളിലേക്ക് 3 ഓപ്ഷൻ ബട്ടണുകൾ വീതം വയ്ക്കുക. ഇനി ഈ പ്രോജക്റ്റ് റൺ ചെയ്യുക. ഇപ്പോൾ ഫ്രെയിം 1 ഒരു ഓപ്ഷൻ ബട്ടണും ഫ്രെയിം 2 ഒരു ഓപ്ഷൻ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ സാധിക്കുന്നു. ഓപ്ഷൻ ബട്ടൺ മാത്രം ഫോമിൽ വച്ചാൽ ഒരു ഓപ്ഷൻ ബട്ടൺ മാത്രമേ ഒരു സമയത്ത് ക്ലിക്ക് ചെയ്യുവാൻ സാധിക്കൂ. ഇതുപോലെ കൺട്രോളുകളെ ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ഫ്രെയിം കൺട്രോൾ ഉപയോഗിക്കുന്നത്. ഫ്രെയിം കൺട്രോൾ ഉപയോഗിച്ച് കൺട്രോളുകൾ ഗ്രൂപ്പ് ചെയ്യുമ്പോൾ ആദ്യം ഫ്രെയിം കൺട്രോൾ ഫോമിൽ വയ്ക്കുക, പിന്നീട് ഗ്രൂപ്പ് ചെയ്യേണ്ട കൺട്രോളുകൾ ഫ്രെയിം കൺട്രോളിൽ വയ്ക്കുക. ഇനി ഈ ഫ്രെയിം കൺട്രോൾ മൂവ് ചെയ്താൽ അതിൻ്റെ ഉള്ളിലെ കൺട്രോളുകളും ഫ്രെയിം കൺട്രോളിൻ്റെ ഒപ്പം മൂവ് ചെയ്യാം. അടുത്ത കൺട്രോൾ ആണ് ചെക്ക് ബട്ടൺ. കുറെ ചോയ്സിൽ നിന്ന് ഒന്നിലധികം ചോയ്സ് നൽകാനാണ് ചെക്ക് ബട്ടൺ ഉപയോഗിക്കുന്നത്. ഇവിടെ ഫോമിൽ 6 ചെക്ക് ബട്ടണുകൾ വച്ചിട്ടുണ്ട്. ഇനി പ്രോജക്റ്റ് റൺ ചെയ്യുക. എത്ര ചെക്ക് ബട്ടൺ വേണമെങ്കിലും നമുക്ക് ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ചെക്ക് ചെയ്യാം. ഓപ്ഷൻ ബട്ടൺ ഉപയോഗിച്ചാൽ ഒരു സമയത്ത് ഒരെണ്ണം മാത്രമേ ക്ലിക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ചെക്ക് ബട്ടണിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ക്യാപ്ഷൻ. ക്യാപ്ഷൻ എന്ന പ്രോപ്പർട്ടിയിൽ നൽകുന്ന ടെക്സ്റ്റ് ആണ് ചെക്ക് ബട്ടണിന്റെ സൈഡിൽ ഡിസ്പ്ലേ ചെയ്ത് കാണുന്നത്. അടുത്ത പ്രോപ്പർട്ടിയാണ് സ്റ്റൈൽ. ചെക്ക് ബട്ടണ് 2 സ്റ്റൈലാണുള്ളത്, സ്റ്റാൻഡേർഡും ഗ്രാഫിക്കലും. സ്റ്റാൻഡേർഡ് ആണ് ഇപ്പോൾ കാണുന്നത്. ഇനി ഗ്രാഫിക്കൽ ആക്കിയാൽ ചെക്ക് ബട്ടൺ കമാൻഡ് ബട്ടൺ പോലെ കാണാം. അടുത്ത പ്രോപ്പർട്ടിയാണ് വാല്യൂ. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ചാണ് ചെക്ക് ബട്ടൺ ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്. ഇതിന് 3 വാല്യൂ ആണുള്ളത്, ചെക്ക്ഡ്, അൺചെക്ക്ഡ്, ഗ്രേഡ്. വിഷ്വൽ ബേസിക് ടൂൾ ബോക്സിലെ അടുത്ത കൺട്രോളുകളാണ് ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും വെർട്ടിക്കൽ സ്ക്രോൾ ബാറും. ഒരു റേഞ്ച് ഓഫ് വാല്യൂവിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ വാല്യൂ സെലക്ട് ചെയ്യുവാനാണ് സ്ക്രോൾ ബാർ ഉപയോഗിക്കുന്നത്. മിക്കവാറും എല്ലാ കൺട്രോളുകളുടെ കൂടെയും വിഷ്വൽ ബേസിക് തന്നെ സ്ക്രോൾ ബാർ നൽകുന്നുണ്ട്. ഈ കാരണം കൊണ്ട് ഈ കൺട്രോളുകൾ ഉപയോഗിക്കുക വിരളമാണ്. ഇത് രണ്ടു തരത്തിലുണ്ട്, വെർട്ടിക്കൽ സ്ക്രോൾ ബാറും ഹൊറിസോണ്ടൽ സ്ക്രോൾ ബാറും. സമയാനുബന്ധമായിട്ടുള്ള പ്രോഗ്രാം ചെയ്യുന്നതിനാണ് ടൈമർ എന്ന കൺട്രോൾ ഉപയോഗിക്കുന്നത്. ടൈമർ കൺട്രോളിന് ഇൻ്റർവെൽ എന്ന ഒരു പ്രോപ്പർട്ടിയുണ്ട്. ഇതിൽ മില്ലി സെക്കൻഡിലാണ് വാല്യൂ നൽകുന്നത്. ഒരു മില്ലി സെക്കൻഡ് എന്നാൽ ഒരു സെക്കൻഡിൻ്റെ 1/1000. ഇൻ്റർവെൽ 1000 എന്ന് നൽകിയാൽ ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ടൈമറിൻ്റെ ടൈമർ എന്ന ഇവൻറ്റ് ട്രിഗർ ചെയ്യും. ഇതിനുള്ളിൽ എന്ത് കോഡ് കൊടുത്താലും ഓരോ സെക്കൻഡ് കൂടുമ്പോഴും ആ കോഡ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും.
ടൂൾ ബോക്സിലെ അടുത്ത മൂന്ന് കൺട്രോളുകൾ ഒരുമിച്ച് കാണാം. അവയാണ് ഡ്രൈവ് ലിസ്റ്റ് ബോക്സ്, DIR ലിസ്റ്റ് ബോക്സ്, ഫയൽ ലിസ്റ്റ് ബോക്സ്. കമ്പ്യൂട്ടറിലെ ഡ്രൈവുകൾ ലിസ്റ്റ് ചെയ്യുന്ന ബോക്സാണ് ഡ്രൈവ് ലിസ്റ്റ് ബോക്സ്. നിൽക്കുന്ന ഡ്രൈവിലെ ഡയറക്ടറികൾ അഥവാ ഫോൾഡറുകൾ ലിസ്റ്റ് ചെയ്യുന്ന ബോക്സാണ് DIR ലിസ്റ്റ് ബോക്സ്. നിൽക്കുന്ന ഫോൾഡറിൽ അല്ലെങ്കിൽ ഡയറക്ടറിയിൽ ഉള്ള ഫയലുകൾ ലിസ്റ്റ് ചെയ്യുന്ന ബോക്സാണ് ഫയൽ ലിസ്റ്റ് ബോക്സ്. ഈ പ്രോജക്റ്റ് റൺ ചെയ്താൽ അവ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഡ്രൈവ് ലിസ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉള്ള ഡ്രൈവ് ഏതൊക്കെയെന്ന് കാണുവാൻ സാധിക്കും. ഇനി ഇപ്പോഴത്തെ ഡ്രൈവിലെ ഫോൾഡറുകൾ ഏതൊക്കെയെന്ന് കാണുവാനായിട്ട് DIR ലിസ്റ്റ് ബോക്സ് നോക്കിയാൽ മതി. ഇതിൽ സി ഡ്രൈവിലെ ഫോൾഡറുകൾ കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിൽക്കുന്ന VB98 എന്ന ഫോൾഡറിലെ ഫയലുകൾ ഏതൊക്കെയെന്ന് ഫയൽ ലിസ്റ്റ് ബോക്സിലും കാണാവുന്നതാണ്. അടുത്ത കൺട്രോൾ ആണ് ലൈൻ കൺട്രോൾ. നമ്മുടെ ഫോമിൽ ലൈൻ വരയ്ക്കുന്നതിന് ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ഇത്. ഇതിന്റെ പ്രോപ്പർട്ടി വിൻഡോയിൽ നിന്ന് ബോർഡർ കളർ, ബോർഡർ സ്റ്റൈൽ, വിഡ്ത് എന്നിവ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ലൈനിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിലെ എക്സ് കോർഡിനേറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനുള്ള പ്രോപ്പർട്ടിയാണ് X1. Y1 സ്റ്റാർട്ടിംഗ് പൊസിഷനിലെ Y കോർഡിനേറ്റ് പറഞ്ഞു കൊടുക്കുന്നതിനാണ്. X2 എൻഡിംഗ് പൊസിഷനിലെ X കോർഡിനേറ്റും Y2 എൻഡിംഗ് പൊസിഷനിലെ Y കോർഡിനേറ്റും പറഞ്ഞു കൊടുക്കുന്നതിനുള്ള പ്രോപ്പർട്ടിയാണ്. ലൈനിന്റെ ലെങ്ത് നിയന്ത്രിക്കുന്നതിനാണ് ഈ പ്രോപ്പർട്ടികൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ഷേപ്പ് കൺട്രോൾ എന്തിനാണെന്ന് നോക്കാം. ഫോമിൽ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പുകൾ വരയ്ക്കുന്നതിനാണ് ഈ കൺട്രോൾ ഉപയോഗിക്കുന്നത്. ലൈൻ കൺട്രോളിലേതുപോലെ തന്നെ ഇതിലും കൺട്രോളിന്റെ കളർ, സ്റ്റൈൽ, വിഡ്ത് എന്നിവ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. ഇതുകൂടാതെ ഈ കൺട്രോളിന് ഷേപ്പ് എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഷേപ്പുകളാണ് ഈ പ്രോപ്പർട്ടിയിൽ കൂടി പറഞ്ഞു കൊടുക്കുന്നത്. ഇതിന് റെക്റ്റാങ്കിൾ, സ്ക്വയർ, ഓവൽ, സർക്കിൾ, റൗണ്ടഡ് റെക്റ്റാങ്കിൾ, റൗണ്ടഡ് സ്ക്വയർ എന്നിങ്ങനെയുള്ള വാല്യുവാണ് ഉള്ളത്. ഇതിൽ 3 എന്ന വാല്യു കൊടുത്താൽ നമ്മുടെ കൺട്രോൾ വൃത്താകൃതിയിലാകും. ഇപ്പോൾ ഈ കൺട്രോളിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ കാണുന്ന കൺട്രോൾ ആണ് ഡേറ്റ. ഒരു ഡേറ്റാബേസിലെ ഡേറ്റ അല്ലെങ്കിൽ റെക്കോർഡുകൾ ഫോമിൽ പ്രദർശിപ്പിക്കുന്നതിനും ഫോമിൽ നിന്ന് ഡേറ്റാബേസിലേക്ക് റെക്കോർഡ്സ് ചേർക്കുന്നതിനും അവ എഡിറ്റ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന കൺട്രോൾ ആണ് ഡേറ്റ. ഇതുപയോഗിച്ച് പിന്നീട് പ്രോഗ്രാം ചെയ്യും. അപ്പോൾ ഇതിന്റെ പ്രോപ്പർട്ടികളെ കുറിച്ച് പഠിക്കാം. OLE എന്നതാണ് അടുത്ത കൺട്രോൾ. വേറെ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് VBയിൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ടാണ് OLE ഉപയോഗിക്കുന്നത്. OLE ഉപയോഗിച്ച് BMP ഇമേജ് അല്ലെങ്കിൽ ബിറ്റ്മാപ്പ് ഇമേജ് എങ്ങനെ ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. ഇതിനായി OLE എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക, ഫോമിൽ ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ഡയലോഗ് ബോക്സിൽ ക്രിയേറ്റ് ന്യൂ എന്ന ഓപ്ഷൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബിറ്റ്മാപ്പ് ഇമേജ് സെലക്ട് ചെയ്യുക, ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഫോമിൽ ഒരു BMP ഇമേജ് വന്നു കഴിഞ്ഞു. ഇനി റൺ ചെയ്യുമ്പോൾ ഒരു MS പെയിന്റിന്റെ വിൻഡോ OLE കൺട്രോളിൽ ലഭിക്കുന്നു. ഇതിൽ ഡബിൾ ക്ലിക്ക് ചെയ്താൽ പെയിന്റിന്റെ വിൻഡോ ലഭിക്കുന്നു. നമ്മുടെ ആവശ്യാനുസരണം ഇതിൽ ചിത്രം വരയ്ക്കാനും സാധിക്കും. അത് സേവ് ചെയ്യുവാനും കഴിയും. ഫോമിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന കൺട്രോളുകളാണ് ഇമേജ് കൺട്രോളും പിക്ചർ ബോക്സ് കൺട്രോളും. എന്തിനാണ് രണ്ട് കൺട്രോളുകൾ എന്ന് സ്വാഭാവികമായും സംശയമുണ്ടാകാം. പിക്ചർ ബോക്സിനെ ഫ്രെയിം കൺട്രോൾ പോലെ ഒരു കണ്ടെയ്നറായിട്ട് ഉപയോഗിക്കാം. ഇമേജ് ബോക്സിനെ അതുപോലെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇമേജ് കൺട്രോൾ ഉപയോഗിച്ച് എങ്ങനെ ഫോമിൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്ന് നോക്കാം. അതിനായി ഇമേജ് കൺട്രോൾ ഫോമിൽ വയ്ക്കുക. ഇമേജ് കൺട്രോളിന് പിക്ചർ എന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ലഭിക്കുന്ന ലോഡ് പിക്ചർ എന്ന ഡയലോഗ് ബോക്സിൽ പിക്ചർ എവിടെയാണോ ഉള്ളത് ആ ലൊക്കേഷനിൽ ചെന്ന് പിക്ചർ സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇമേജ് കൺട്രോളിൽ ചിത്രം വന്നു. ഇനി പിക്ചർ ബോക്സ് ഉപയോഗിച്ച് എങ്ങനെ ചിത്രം പ്രദർശിപ്പിക്കാം എന്ന് നോക്കാം. അതിനായി പിക്ചർ ബോക്സ് കൺട്രോൾ ഫോമിൽ വയ്ക്കുക. പിക്ചർ ബോക്സ് കൺട്രോളിനും പിക്ചർ എന്ന പ്രോപ്പർട്ടി ഉണ്ട്. അവിടെ കാണുന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് ലോഡ് പിക്ചർ എന്ന ഡയലോഗ് ബോക്സിൽ നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ പിക്ചർ ബോക്സിലേക്കും ചിത്രം വന്നു. ഇങ്ങനെ ഫോമിൽ ചിത്രം പ്രദർശിപ്പിക്കാവുന്നതാണ്.